സിവിൽ സർവീസ് പരീക്ഷയിൽ അറുപത്താറാം റാങ്ക് കരസ്ഥമാക്കിയ ഇരിഞ്ഞാലക്കുട സ്വദേശി അഖിൽ വി മേനോന് വൻ വരവേൽപ്പ് ഇരിഞ്ഞാലക്കുട കിട്ടമേനോൻ റോഡിൽ വണ്ണാത്തിക്കുളം ഗോവിന്ദം വീട്ടിൽ ഇടക്കാട്ടിൽ വിപിൻ മേനോന്റെയും ഇരിഞ്ഞാലക്കുട നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക ബിന്ദുവിന്റെയും മകനാണ് അഖിൽ വി മേനോൻ റാങ്ക് പ്രഖ്യാപിക്കുമ്പോൾ ആലപ്പുഴയിലായിരുന്ന അഖിൽ വൈകിട്ട് എട്ട് മണിയോടെ വീട്ടിലെത്തിയപ്പോൾ മധുരം നൽകിയും ആശ്ലേഷിച്ചുമാണ് ബന്ധുക്കൾ സ്വീകരിച്ചത് ബിജെപി ജില്ലാ പ്രസിഡന്റ് അനീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ നേതാക്കളും ഷോളും ബൊക്കെയും മധുരവും നൽകി അഖിലിനെ അഭിനന്ദിച്ചു ഇരിങ്ങാലക്കുട ഭാരതീയ വിദ്യാഭവനിലായിരുന്നു സ്കൂൾ പഠനം പ്ലസ് ടു പഠനത്തിന് ശേഷം എറണാകുളത്തെ നിയമകലാശാലയിൽ നിന്നും എൽ എൽ ബി നേടിയാണ് സിവിൽ സർവീസ് ശ്രമം മൂന്നാം തവണയാണ് സിവിൽ സർവീസ് എഴുതുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആദ്യമായി എഴുതുന്നത് രണ്ടു തവണയും പ്രിലിമിനറിയിൽ തന്നെ പരാജയപ്പെട്ടിരുന്നു മൂന്നാം തവണയായാണ് ഇത്തവണ എഴുതിയത് തിരുവനന്തപുരം ഫോർച്യൂൺ അക്കാദമിയിൽ സിവിൽ സർവീസ് പരീക്ഷ എഴുതുവാനുള്ള പരിശീലനത്തിനായി ചേരുകയായിരുന്നു തുടർന്ന് അതേ സ്ഥാപനത്തിൽ മെന്ററായി പ്രവർത്തിച്ചു കഴിഞ്ഞ വർഷം കെ എ എസ് ആറാം റാങ്ക് ലഭിച്ചിരുന്നു അതിന്റെ പരിശീലനത്തിനിടയിലാണ് സിവിൽ സർവീസ് പരിശീലനവും പരീക്ഷയും എഴുതിയത് മുൻ നഗരസഭാ ചെയർപേഴ്സൺ സി ഭാനുമതി ടീച്ചറുടെ മകളുടെ മകനാണ് സിവിൽ സർവീസ് പരീക്ഷയിൽ അറുപത്തി ആറാം റാങ്ക് കരസ്ഥമാക്കിയ അഖിലിനെ ഇരിങ്ങാലക്കുടയിലെ വീട്ടിലെത്തി സുരേഷ് ഗോപി ആദരം നൽകി രാജ്യത്തെ തീവ്രവാദി അല്ലാത്ത എല്ലാ ജനങ്ങൾക്കും വേണ്ടി സേവനം ചെയ്യാൻ ശ്രമിക്കണമെന്ന് ഐ എസ് റാങ്ക് കരസ്ഥമാക്കിയ ഇരിങ്ങാലക്കുട സ്വദേശി അഖിൽ വി മേനോന് സിനിമാ താരം സുരേഷ് ഗോപി ഉപദേശവും നൽകിയാണ് മടങ്ങിയത് മാളാവിഷൻ ഇരിങ്ങാലക്കുട ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം കൃഷ്ണ ജ്വല്ലറി